നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു ബുക്കിന്റെ റിവ്യൂവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ദുർഗാപ്രസാദ് എന്ന് പറയുന്ന മലയാള സാഹിത്യത്തിലെ അറിയപ്പെടുന്ന ഒരു നാടകകൃത്തിന്റെ കഥ പറയും കോലങ്ങൾ എന്ന് പറയുന്ന ഒരു നോവലിന്റെ റിവ്യൂവുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. നോവലിന്റെ പേര് കേൾക്കുന്നത് പോലെ തന്നെ വളരെയധികം എന്താ പറയാ, വൈഷമ്യകരമായിട്ടുള്ള അവസ്ഥകളിലൂടെ പോകുന്നൊരു നോവലാണ്. മനുഷ്യന്റെ അവന്റെ ജീവിതത്തെ കൊണ്ട് ഒരു കോലങ്ങളായിട്ട് മാറ്റുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു നോവലാണ് ഇത്. ദുർഗാപ്രസാദ് മലയാള സാഹിത്യത്തിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. പക്ഷേ അദ്ദേഹം ഒരു നോവലിസ്റ്റോ കവിയോ അല്ല, മറിച്ച് ഒരു നാടകകൃത്താണ്. നാടകം എന്ന് പറയുന്ന മേഖലയിലാണ് അദ്ദേഹം വളരെയധികം അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മികച്ച ഒരു നോവലാണ്, വായനയിൽ നിന്ന് ഒരു മികച്ച നോവലായിട്ടാണ് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥ പറയും കോലങ്ങൾ എന്ന് പറയുന്ന നോവലിൻ്റെ റിവ്യൂയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു നോവല്, ദുർഗാപ്രസാദിൻ്റെ കഥ പറയും കോലങ്ങളാണ് അതിൻ്റെ പ്രോഗ്രസ്. ഇതാണ് ദുർഗാപ്രസാദ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2016 ആദ്യമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്മ പബ്ലിക്കേഷൻസാണ്, UNMA ഉണ്മ പബ്ലിക്കേഷൻസാണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 144 പേജുകളുണ്ട്. മീഡിയം കട്ടിയുള്ള ഒരു പുസ്തകമാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 140 രൂപയാണ്. വിലയിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ വഴിയില്ല, 2016 പുറത്തു വന്നൊരു പുസ്തകമായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, നമ്മൾ നോവലിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മനുഷ്യന് ദാരുണമായിട്ടുള്ള അവസ്ഥകളും മറ്റും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കോലം എന്ന് പറയുന്ന ഒരു ഇതിനോട് നമ്മൾ ഉപമിക്കുന്നത്, അല്ലെങ്കിൽ കോലം കെട്ടുമെന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കഥാപാത്രത്തിനുണ്ടാകുന്ന വൈഷമ്യകരമായിട്ടുള്ളതും വേദനാജനകവുമായിട്ടുള്ള അവസ്ഥകളും മറ്റും സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. ആദ്യമായിട്ട് ഇതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെന്ന് പറയുന്ന 1-2 പേരെ സൂചിപ്പിക്കും. ഒരുപാട് കഥാപാത്രങ്ങളൊന്നും ഈ നോവലിനകത്തില്ല, വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രം അണിനിരക്കുന്ന ഒരു നോവലാണിത്. ഇതിലെ പ്രധാന കഥാപാത്രമെന്ന് പറയുന്നത് അത് ആരാണ് എന്ന് എനിക്ക് തന്നെ വ്യക്തമാകാത്ത ഒരു വ്യക്തിത്വമാണ്. ഇതിലെ പ്രധാന കഥാപാത്രം എഴുത്തുകാരനാണോ, ഒരു പലപ്പോഴും വായിച്ചു പോകുമ്പോൾ എഴുത്തുകാരനാണ് എന്ന് തോന്നാറുണ്ട് ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അത് ഉറപ്പിച്ച് ഇതിനകത്ത് പറയുന്നുമില്ല, എഴുത്തുകാരനാണോ അതോ മറ്റൊരു വ്യക്തിയാണോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും പുള്ളിയുടെ പേര് ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. ഒരുപക്ഷെ എഴുത്തുകാരനായിരിക്കും, അല്ലെങ്കിൽ വേറൊരാളായിരിക്കും. അതാണ് ഒന്നാമത്തെ പ്രധാന കഥാപാത്രം. മറ്റൊന്നുള്ളത് മൂപ്പിൽ നായർ എന്ന് പറയുന്ന ഒരു വൃദ്ധനായിട്ടുള്ളൊരു കഥാപാത്രമാണ്. വൃദ്ധനും അതുപോലെ അപരിഷ്കൃതനുമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അദ്ദേഹം ഈ പറയുന്ന പ്രധാന കഥാപാത്രത്തിൻ്റെ പിതാവാണ്. മറ്റൊന്നുള്ളത് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അത് കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരു അധ്യാപകൻ ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. മറ്റൊന്നുള്ളത് മണി അയ്യർ എന്ന് പറയുന്ന ഒരു തമിഴ് കഥാപാത്രമാണ്. അദ്ദേഹം ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. തമിഴും മലയാളവും കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് മണി അയ്യർ എന്നുള്ളത്. അപ്പോൾ ഇതിലെ കഥ എന്ന് പറയുന്നത്, ഇത് ഒരു കഥാപാത്രമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ പ്രധാന കഥാപാത്രം. പ്രധാന കഥാപാത്രത്തിൻ്റെ പേരൊന്നും ഇതിനകത്ത് സൂചിപ്പിക്കുന്നില്ല. ആ പ്രധാന കഥാപാത്രം ഇതിലെ എഴുത്തുകാരനാണോ എന്നുള്ളൊരു സംശയവും എനിക്കുണ്ട്. എന്തോ അതറിയില്ല. എന്തായാലും ഇതിലെ പ്രധാന കഥ എന്ന് പറയുന്നത്, ഇതിലെ പ്രധാന കഥാപാത്രം ഒരു നാടകപ്രേമിയാണ്. നാടകം എഴുതാനും മറ്റും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അയാൾ നാടകം എഴുതുന്നു. പക്ഷേ ഈ മൂപ്പിൽ നായർ എന്ന് പറയുന്ന ഇയാളുടെ അച്ഛന് ഇയാൾ നാടകം എഴുതുന്നതോ ഇതിൻ്റെ പുറകെ പോകുന്നതോ ഒന്നും താല്പര്യമില്ല. കാരണം ഇയാൾ നാടകം എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട്, നാടകം എഴുത്തിന് വേണ്ടിയിട്ട്, നാടകം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പലരുടെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ ഇയാൾ കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കടം വാങ്ങുന്നതിൻ്റെ ഈ കടക്കാരെല്ലാം വന്ന് കടത്തിൻ്റെ ബാക്കി പൈസ ചോദിക്കുന്ന എല്ലാം ഈ വീട്ടിൽ വന്നിട്ട് ഇയാളോടാണ്, മൂപ്പിൽ നായരോടാണ്. അപ്പോൾ അയാൾക്കിത് ഇഷ്ടമില്ല. അയാൾക്ക് തൻ്റെ മകൻ കൃഷിപ്പണിക്ക് പോകുന്നതാണ് ഇഷ്ടം. പക്ഷേ ഈ കഥാപാത്രം നാടകങ്ങൾ എഴുതുകയും അങ്ങനെ ഒടുവിൽ അവസാനം നാടകങ്ങൾ എഴുതി എന്താ പറയുക, ഒരു സൈക്കോ മാൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. നാടകങ്ങൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും അങ്ങനെ എന്താ പറയുക, അതിനുവേണ്ടി ഒരു മാനസികമായിട്ട് അതിലേക്ക് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ എഴുതി എഴുതി അവസാനം എന്താ സംഭവിക്കുന്നത്, ഇയാൾ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങുന്നു നാടകം എഴുതുന്നതിനും അവതരിപ്പിക്കുന്നതിനുമൊക്കെ ആയിട്ട്. പിന്നീട് ഇയാൾക്ക് വളരെയധികം വലിയ കടക്കെണിയിലാവുകയും ആ കടക്കെണിയെ മറികടക്കാൻ വേണ്ടി ഇയാൾ പോയി ലോണെടുക്കുകയാണ്. ലോണെടുക്കുന്നത് കള്ള, ഇത് നമ്മുടെ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന വ്യക്തിയുടെ സഹായത്തോടെ ഒരു കള്ള ലോണാണ് എടുക്കുന്നത്.
അതായത് സ്വന്തമായിട്ടൊരു കടയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കടയൊക്കെ റെഡിയാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫർണിച്ചർ മാർട്ട്. ആ കടയുടെ പേരിലാണ് എടുക്കുന്നത്, സ്വന്തമായിട്ട് കട ആ കടയുടെ പേരിലെടുക്കുന്നു. പക്ഷേ ഇയാൾക്ക് കടയൊന്നുമില്ല, കട തുടങ്ങാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അവസാനം ഇയാൾക്ക് കട തുടങ്ങേണ്ടി വരുന്നു, പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ് കട തുടങ്ങുന്നത്. പക്ഷേ അവസാനം കട ഇയാൾക്ക് സ്വന്തമായിട്ട് തുടങ്ങേണ്ടി വരുന്നു. അങ്ങനെ ഒരു ഫർണിച്ചർ മാർട്ട് തുടങ്ങുന്നു. അവിടെ കുറച്ച് തൊഴിലാളികളെ ഇയാൾ നിർത്തുന്നു. ഇയാൾ അങ്ങനെ മുതലാളിയായിട്ടിരിക്കുന്നു. ഇവർക്ക് പൈസ, ഇയാൾക്ക് പൈസ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മണി അയ്യറാണ്, തമിഴൻ. അപ്പോൾ പിന്നീട് ഇയാൾക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒന്ന് രണ്ട് പോലീസ് കേസുകൾ ഉണ്ടാകുന്നുണ്ട്. തൊഴിലാളികളൊന്നും ജോലി ചെയ്യുന്നില്ല. ഇയാൾക്ക് പ്രൊഡക്റ്റ് സാധനങ്ങളൊന്നും അത്ര വിറ്റുപോകുന്നില്ല, ഒന്നിനും ഇതില്ല. അവസാനം ഇയാൾ തകർന്നടിഞ്ഞ് ജീവിതം നരകിച്ച് എന്താ പറയുക, വൈഷമ്യകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഇതിലാണ് നോവല് നമുക്ക് അവസാനിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നോവല് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വൈഷമ്യകരമായിട്ടുള്ള ഒരു നോവലാണ്, വിഷമകരമായിട്ടുള്ള അവസ്ഥകളിലൂടെ അനുവാചകനെ കൊണ്ടുപോകുന്ന ഒരു നോവലാണ്. നോവല് വായിച്ചതിൽ നിന്നും എബോ ആവറേജ് അല്ലെങ്കിൽ ഒരു മികച്ച നോവലെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ഒരു ആവറേജിന് ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു നോവലായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് കഥ പറഞ്ഞു പോവുക. ഒന്ന് ഇയാളുടെ ഫർണിച്ചർ തുടങ്ങുന്നതും മറ്റു കാര്യങ്ങളും, ഒന്ന് ഇയാളുടെ പഴയ കാലം ആ നാടകം എഴുതുന്ന സമയത്തുള്ള കാര്യങ്ങളും. നാടകത്തിനോട് ഇയാൾക്കുള്ള ഭ്രമം കാരണം ഇയാൾക്ക് ഭ്രാന്താണോ എന്ന് വരെ ഇയാളുടെ വീട്ടുകാർ കരുതുന്നതും അവർ പല പൂജകളും നടത്തുന്നതും ഒക്കെ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഇതിൻ്റെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല മികച്ചൊരു കഥയാണ്, നോവൽ മൊത്തത്തിൽ നോക്കുമ്പോൾ എബോ ആവറേജ് ആണ്, ശരാശരിക്കും കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരു നോവലാണ്. വായനാനുഭവം, നല്ലൊരു വായനാനുഭവം നൽകാൻ കൽപ്പുള്ള ഒരു നോവലായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മറ്റൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലം. പശ്ചാത്തലം ഈ ഒരു നോവലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിലെ പശ്ചാത്തലങ്ങൾ നോവലിൻ്റെ മികവിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. നോവലിൻ്റെ ആ ഒരു ശ്രേയസ് ഒരു മികച്ച രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഇതിൻ്റെ പശ്ചാത്തലങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇതിലെ പശ്ചാത്തലം എന്ന് പറയുന്നത് പൊതുവായിട്ട് നോക്കുമ്പോൾ പട്ടണമാണ് ഇതിലെ പശ്ചാത്തലമായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പ്രതിഭ ഫർണിച്ചർ മാർട്ട് എല്ലാം ഉള്ളത് പട്ടണത്താണ്, അവിടെയാണ് കൂടുതൽ കഥ നടക്കുന്നത്. അപ്പോൾ പട്ടണമാണ് ഇതിലെ പശ്ചാത്തലം. മറ്റൊന്നുള്ളത് ഇയാളുടെ വീട്, അതൊരു ഗ്രാമീണ അന്തരീക്ഷമുള്ള പഴയ ഒരു ഇല്ലമാണ്. അപ്പോൾ അത് മറ്റൊരു പശ്ചാത്തലം. പിന്നെ ഉള്ളത് ഒരു ബാങ്കാണ്. ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ആ ബാങ്കിനകത്ത് വരുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലെ പശ്ചാത്തലങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഈ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ നോവലിൻ്റെ മികവിന് വളരെയധികം മികച്ച രീതിയിൽ ഒരു ഇത് നൽകുകയുണ്ടായി എന്നുള്ളതാണ്. മറ്റൊന്ന് നോക്കുമ്പോൾ ഫീലിംഗ് ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, കഥ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫീലിംഗ് വളരെയധികം സാഡാണ്. ഒരു വ്യക്തി, നമ്മുടെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു സംരംഭം തുടങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ, അയാളെ അറിയിക്കണം, ഇയാളെ അറിയിക്കണം, മറ്റേയാളെ അറിയിക്കണം, കുറേ പൈസ ചിലവായി, അങ്ങനെ പോയി ഇങ്ങനെ പോയി, അവസാനം നമ്മളെന്താണോ തുടങ്ങാൻ പോകുന്നത് അതും ഉണ്ടാവില്ല, കയ്യിലുണ്ടായിരുന്നതെല്ലാം പോവുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു ദാരുണമായിട്ടുള്ളൊരു ഒരു സാധാരണ വ്യക്തിക്ക് ഉണ്ടാകുന്ന ദാരുണമായിട്ടുള്ളൊരവസ്ഥ, അവസ്ഥകൾ വളരെ മികച്ച രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ വിഷമകരമായിട്ടുള്ളൊരു നോവലാണിത്. ഏതൊരാൾക്കും വായിച്ചു നോക്കാൻ കഴിയുന്ന ഒരു നോവലാണ്. സാഡ് ഫീലിംഗ് ആണ്. എൻഡിങ്ങും അങ്ങനെ തന്നെ, എൻഡിങ്ങിനും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നോവൽ മൊത്തത്തിൽ സാഡാണ്. ഇനി നമ്മൾ മറ്റെന്താണ് നോക്കാനുള്ളത്? അവതരണ രീതി. ആ അവതരണ രീതിയാണ് നമ്മൾ നോക്കുമ്പോൾ. അവതരണ രീതി മികച്ച ഒരു ശരാശരി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവറേജ്, എബോ ആവറേജ്, ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു അവതരണ രീതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ വായിച്ചു പോകാനാണ് നമുക്ക് വളരെ എളുപ്പമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. വായിച്ചു പോകാനായിട്ട് എളുപ്പമാണ്, അത്ര ദുർഘടമല്ല. പിന്നെ സ്ലാങ്ങാണ് ഇതിലുള്ള മറ്റൊരു പ്രത്യേകത. സ്ലാങ് എന്ന് പറയുമ്പോൾ ഇതിൽ രണ്ട് തരത്തിലുള്ള സ്ലാങ് ഉണ്ട്. ഒന്ന് മറ്റേ ഞാൻ പറഞ്ഞ മണി അയ്യർ, പുള്ളി ഒരു തമിഴനാണ്. അപ്പോൾ തമിഴും മലയാളവും കൂടെ കൂട്ടിക്കലർത്തിയാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഡയലോഗുകൾ പ്രത്യേകമായിട്ട് തമിഴും മലയാളവും ചേർന്ന് വരും. അതും ബുദ്ധിമുട്ടൊന്നുമില്ല, സ്ലാങ് ഇങ്ങനെ വരുന്നുവെന്നൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ മറ്റുള്ളവരുടെ സ്ലാങ് എല്ലാം തന്നെ നമ്മുടെ സാധാരണ, നമ്മൾ മലയാളികൾ സാധാരണ സ്ലാങ്ങാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ലാങ് നോക്കുമ്പോഴും ഡയലോഗുകൾ നോക്കുമ്പോഴും അതുപോലെ തന്നെ അവതരണ രീതി നോക്കുമ്പോഴും മൊത്തത്തിൽ ലളിതമായിട്ടുള്ള ഒരു അവതരണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഏതൊരാൾക്കും വളരെ നന്നായിട്ട് വായിച്ചു പോകാൻ കഴിയുന്ന രീതിയിൽ. അപ്പോൾ ദുർഗാപ്രസാദിൻ്റെ കഥ പറയും കോലങ്ങളെന്ന് പറയുന്ന ഈ ഒരു നോവല് ഒരു ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു എബോ ആവറേജ് നോവലാണ്. അപ്പോൾ കഴിയുന്ന എല്ലാവരും തന്നെ വാങ്ങി വായിച്ചു നോക്കാൻ ശ്രമിക്കുക, നല്ലൊരു നോവലാണ്. അപ്പോൾ ഇന്ന് വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അകത്ത് ഒട്ടും പ്രകാശമില്ല, മഴയും മറ്റു കാര്യങ്ങളുമാണ്. പിന്നെ ഇവിടെ കാറ്റിൻ്റെയും മറ്റ് ശബ്ദവും മറ്റും ഉണ്ടാവുമെന്ന് അറിയാൻ ശ്രമിക്കുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുക നിവൃത്തിയുള്ളൂ. ഒട്ടും ഇതില്ല, കറണ്ട് ഇല്ല, കറണ്ട് വരും പോകും. വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കറണ്ട് പോകുന്നത്, അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇരിക്കുമ്പം പിന്നെ കറണ്ട് പോയാലും വന്നാലും ഉള്ള പ്രകാശം വെച്ച് ചെയ്യാം, അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്. ഓക്കെ.
അപ്പോൾ ഈ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ കരുതുന്നു, എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ബുക്കിൻ്റെ റിവ്യൂവുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.